രജനീകാന്ത്, ലാലേട്ടൻ, ശിവണ്ണ, ജാക്കി ഷെറോഫ്, ഇങ്ങനെ അതികായന്മാരപ്പുറം നിൽക്കുമ്പോഴേ ഇപ്പുറം നിന്നിട്ട് അഴിഞ്ഞാട് വിനായകനാണ് യഥാർത്ഥ ഹീറോ. അന്യം വെച്ചാൽ അന്യം തോട്ടം മുടിയാതെ വിനായകൻ ടോപ്പ് ലെവൽ. അത് ഒരു ഉദാഹരണം പറയാം, വിനായകനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ പൊളിറ്റിക്കലി അങ്ങനെ ശ്രമിച്ച ആൾക്കാരാണ്. അതൊന്നും വിലപ്പോലെ വേറെ എന്താ പറയാം, കഴിവുണ്ടെങ്കിൽ ഒരാളെ തൊടാൻ പറ്റില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് വിനായകൻ. ഇവിടെ എത്തി നിൽക്കുന്ന ലെവൽ വിനായകനെ മാറ്റി നിർത്താൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അവർ ശ്രമിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം, പിന്നെ അല്ലാതെ ജാതീയപരമായിട്ടും അല്ലാതെ പിന്നെ എന്താണ് ഒരുപാട് പ്രിലേസ് വിനായകൻ ഉൾക്കൊള്ളാത്ത കൊണ്ടും എന്ന് രീതിക്ക് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വിനായകൻ്റെ കഴിവ് തൊടാൻ മുടിയാത് വേറെ ലെവലാത്. ഓക്കെ, അത് തന്നെ നമ്മൾ പറഞ്ഞത്, വിനായകനെ എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ജയിലർ സിനിമയിൽ വന്നപ്പോൾ പോലും സിനിമയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പോലും ഇപ്പോഴും ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആരാണെന്ന് നിങ്ങൾക്കറിയാം, അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ജാതീയമായിട്ട് അധിക്ഷേപം നിങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അയാളുടെ നാക്ക് കൊണ്ടും ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ നാക്ക് തന്നെയാണ് എന്റെ പിഴ എന്നൊരു ഇന്റർവ്യൂവിൽ വിനായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ലാലേട്ടനെ പരമാവധി ഇങ്ങനെ പൊക്കി പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നല്ല അഭിനയം കാഴ്ചവെച്ച വിനായകനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് കോക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഈ നമ്മളുടെ ഈ ഒരു അശ്വന്ത് കോക്കിന്റെ സംസാര രീതിയിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. സാധാരണ രീതിയിൽ ഇങ്ങനെയല്ല പറയാ, നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ പല ആളുകളും ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുള്ളത് ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഇന്റർവ്യൂക്ക് പോയതാണ് എന്ന രീതിയിലുള്ള ഒരു കമന്റ് ഞാൻ അടിയിൽ കണ്ടു. ഒന്നല്ല, അത്യാവശ്യം കമന്റുകളുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കൂട്ടി വായിക്കുമ്പോ എന്തോ ഒരു പ്രശ്നം കേട് തോന്നിട്ട. അടുത്ത ചോദ്യം എന്താ വെച്ചാ, ഭീഷണികൾ നേരിട്ടിട്ടുണ്ടോന്നോ? ഭീഷണികളെ ഉള്ളൂ എന്നാണ് ആള് പറയുന്നത്. ഒന്ന് കേട്ടു നോക്ക. ഭീഷണികൾ ഇഷ്ടം പോലെ. എന്നെ ഇപ്പൊ സുപ്രീം കോടതി അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സി ബി ഐക്ക് കേസ് കൈമാറുകയാണ്, നിങ്ങളെ കൈമാറുകയാണ്, നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ പല ഭീഷണികൾ വരാറുണ്ട്, അതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എല്ലാ സിനിമയും കാണാറൊന്നുമില്ല. എനിക്ക് കാണാൻ തോന്നുന്ന സിനിമ കാണും, അതിൻ്റെ റിവ്യൂ ചെയ്യും. അത് സി ബി ഐ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറൊക്കെ ഉണ്ട്. അത് പല സിനിമാക്കാരും ചെയ്യുന്ന പരിപാടിയാണ്, അതിന് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, സി ബി ഐ ഒക്കെ ഒരു റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ കേസ് എടുക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പിടുത്തം കിട്ടുന്നില്ല. സി ബി ഐക്കൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയും തെളിയിക്കേണ്ടതായിട്ടുള്ള കേസുകൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സി ബി ഐ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞൊരു സിനിമ നശിപ്പിച്ചു അല്ലെങ്കിൽ സിനിമകളെ നശിപ്പിക്കുന്നു പറഞ്ഞ് സി ബി ഐ അന്വേഷണം പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മക്കളെ, സ്ലിപ്പിംഗ് ആണ്, സ്ലിപ്പിംഗ്. നെക്സ്റ്റും കൂടി കേട്ടോ, പൊതുവെ ആരാ പറഞ്ഞത്? കമന്റുകളെ കണ്ടിട്ടാണ്. കമന്റുകളിൽ അങ്ങനെ ആർക്കും ഒന്നും പറയാലോ, അതൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പേയ്മെന്റ് വാങ്ങിക്കില്ല എന്നുള്ളത് മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ആൾക്കാർക്ക് പറയാം. ഞാനെന്ത് എനിക്ക് പേയ്മെന്റ് ആവശ്യം, എനിക്ക് ഐ ഡോണ്ട് നീഡ് മണി, ഐ ഹാവ് ഇനഫ് മണി. എനിക്ക് ഇവിടെ മലയാള സിനിമയിലെ പിച്ചക്കാശൊന്നും എനിക്ക്, അതായത് മലയാള സിനിമയിലെ പിച്ചക്കാശൊന്നും എനിക്ക് വേണ്ട, എന്നാണ് എങ്ങനെ എങ്ങനെ എങ്ങനെ, അതൊക്കെ മുമ്പ് ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ സ്ലിപ്പിംഗ് ആണ്, എന്തൊക്കെയോ എന്താ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ സംസാരിക്കുന്നു അല്ലെ. പിന്നെ മലയാളത്തിൽ നിന്നും ഇനിയിപ്പോ ക്യാഷ് വേണമെന്ന് ആഗ്രഹിച്ചു പറയുകയാണോ എന്ന തരത്തിലൊരു ഡൗട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തേലാവട്ടെ, അപ്പൊ സിനിമകളെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അല്ലെ. ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ആർക്കും കൈകടത്താൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ആളുകൾ അല്ല, അദ്ദേഹത്തിന് വീഡിയോ കണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് സിനിമ കാണാതിരിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അശ്വന്ത് കോക്കിന്റെ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാല്, അശ്വന്ത് കോക്ക് ഇപ്പൊ സംസാരിക്കൊണ്ടിരിക്കുന്നത് നോർമൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആളുടെ മറ്റുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളുടെ സംസാര രീതിയിലുള്ള ആ ഒരു പ്രശ്നം. നല്ല പ്രതീക്ഷയുണ്ട്. മലയക്കോട്ടെ വലിയ പ്രതീക്ഷ കാണാൻ ലാലേട്ടനല്ല, എൽ ജെ പി ആണ്. എൽ ജെ പി ഇസ് മൈ ഫേവറേറ്റ് ഡയറക്ടർ ഇൻ മലയാളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. പുള്ളിക്ക് പണി അറിയാം, പുള്ളി പണിത് അത് ടിനു പോപ്പച്ചി തന്നെ പറഞ്ഞല്ലോ, അതിൻ്റെ ചീഫ് അസോസിയേഷനോ ടിനു പറഞ്ഞല്ലോ, പിന്നെ ഫസ്റ്റ് ഡേ തിയേറ്റിനകത്ത് പോകില്ല, പുറത്തു നിന്നിട്ട് കാണും. കാരണം വെച്ചാൽ പുറത്തു നിന്നിട്ട് സാധനം ഇങ്ങനെ ബൂം ബൂം പൊട്ടും, അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഇടും, എല്ലാ റിവ്യൂ ഇടും. അത് പിന്നെ ആർക്കും തൊട മുടിയാതെ ലാലേട്ടെന്ന് പറഞ്ഞു ഇന്ന് സംഭവം തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, ലാലേട്ടനെ എല്ലാ ആൾക്കാരും വിമർശിക്കും, ഞാനും വിമർശിക്കും, എല്ലാം വിമർശിക്കും. പക്ഷേ ലാലേട്ടൻ്റെ പണം കൊളുത്തി കഴിയണ്ടല്ലോ, തൊടാൻ മുടിയാതെ വേറെ 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 മാതിരി ഒരാൾക്ക് തൊടാൻ പറ്റില്ല. മലയക്കോട്ട വാലിബൻ എൽ ജെ പി അങ്ങനെ പണിയിട്ടുണ്ടെങ്കിൽ അതൊരു കിള്ളം പടമാണെങ്കിൽ സങ്കല്പിക്കേണ്ട പടം വേറെ 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 വേറെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഒടിയൻ പോലെ ആവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. എൽ ജെ പിയുടെ സിനിമകൾ പൊട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ
ഇങ്ങനെ വാതോരാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, ഇവിടെ ലാലേട്ടൻ എന്തോ ഒരു സംഭവമാണ് എന്ന രീതിയിൽ, അതായത് ഒരുപാട് സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ വലിയൊരു ഹൈപ്പിലൂടെ ഒരു മാസ് രണ്ട് സീന് കിട്ടിയ ഒരു സിനിമയാണ് ഈ പറഞ്ഞ ജയിലർ. അതുകൊണ്ട് അത് ആഘോഷിക്കുക അല്ലേ. ആ സമയത്താണ് ഇപ്പൊ ഈ മലയക്കോട്ട വാലിബം കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷയോണ്ട് നിൽക്കുക. പക്ഷെ കുറച്ച് ഓവർ ഹൈപ്പ് വന്നിട്ടുണ്ട്. ഇനി ആ ഓവർ ഹൈപ്പിന്റെ മുകളിലേക്ക് സിനിമ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം. അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അശ്വന്ത് കോക്ക് അടക്കം ഏത് രീതിയിലാണ് കമന്റ് ഇടുക, ഏത് രീതിയിൽ റിവ്യൂ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൾക്ക് സംസാരിക്കുന്ന സമയത്ത് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് സംസാരിക്കാനുള്ള വാക്കുകൾക്ക് കുഴച്ചിൽ വരുന്നുണ്ട്. ഇങ്ങനെയല്ല നമ്മുടെ അശ്വന്ത് കോക്ക് അല്ലെ.